എന്താണ് മൈക്രോസോഫ്റ്റ് പാവ് ബി ഐ പാവ ബി ഐ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ പാവ ബി ഐ പഠിച്ച ആളുകൾക്ക് എന്ത് സാലറി ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫ്രീ ആയിട്ട് പാവ് ബി ഐ ഇൻസ്റ്റോൾ എങ്ങനെ പാവ ബി ഐയിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ആദ്യം എന്താണ് പാവ ബി ഐ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ് പാവ് ബി ഐ അപ്പോൾ അടുത്ത ചോദ്യം വരെ എന്താണ് ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡേറ്റയും കളക്ട് ചെയ്ത് ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്ത് അനാലിസിസ് നടത്തി സാധാരണ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട്സും ചാർട്ട്സും പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഏതൊരു ടെക്നോളജിയും ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾ എന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ് പൗ ബി ഐ ഗൂഗിൾ ഡാറ്റ സ്റ്റുഡിയോ ടാബ്ലോ ലോ ക്ലിക്ക് എന്നിവയൊക്കെയാണ് ആയിട്ടുള്ള മറ്റ് ബി ടൂളുകൾ ഇനി പവർ ബി പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം നോക്കാം ബിസിനസ്സിൽ ഡേറ്റയ്ക്കും ഡേറ്റ അനാലിസിസിനുമുള്ള പ്രാധാന്യം ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും പെർഫോമൻസ് മെഷർ ചെയ്യാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും എങ്ങോട്ട് എപ്പം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നത് പ്രഡിക്റ്റ് ചെയ്യാനുമൊക്കെ ഡേറ്റയും ഡേറ്റ അനാലിസിസും സഹായിക്കും നേരത്തെ ഇത് എക്സൽ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് പവർ ബി പോലെയുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസാണ് ഡേറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും ഫൈനാൻസ് അക്കൗണ്ടിങ് ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെന്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും ഇ ഡി എ അഥവാ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിന് വേണ്ടി പവർ ബി എക്സ്പേർട്ടുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇനി പവർ ബി അനലിസ്റ്റുകളുടെ സാലറിയെക്കുറിച്ച് സീറോ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള പവർ ബി സ്പെഷ്യലിസ്റ്റുകൾക്ക് അറുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ സാലറി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ കണക്കാണിത് ഗ്ലാസ് ഡോ ഇൻറ്റിറ്റ് പോലെയുള്ള വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കാണാൻ സാധിക്കും അടുത്തത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം പവർ ബി ഐ ഡെസ് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ് ഈ കാണുന്നത് ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ഡെസ് ഈ കാണുന്ന വെബ് പേജിൽ നിന്ന് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സെറ്റപ്പ് ഫയലിൻ്റെ രണ്ട് ഓപ്ഷൻസ് വന്നാൽ കാണാം ആദ്യത്തേത് സെറ്റപ്പ് ഫയലിൻ്റെ തേർട്ടി ടു ബിറ്റ് വേർഷനും രണ്ടാമത്തേത് സിക്സ്റ്റി ഫോർ ബിറ്റ് വേർഷനുമാണ് ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസ് ടെന്നിൻ്റെ സിക്സ്റ്റി ഫോർ ബിറ്റ് വേർഷനാണ് ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വേർഷനാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് പേസിയെന്ന് അയക്കണ റൈറ്റ് ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടീസ് സിസ്റ്റം ടൈപ്പ് സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെറ്റപ്പ് ഫയലിൻ്റെ സിക്സ്റ്റി ഫോർ ബിറ്റ് വേർഷൻ സെലക്ട് ചെയ്യുന്നു ഡൗൺലോഡ് നോക്കാം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി ഇനി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ അൺമാർക്ക് ചെയ്യണം ഫിനിഷ് സോ പവർ ബി എ ഡെസ്ക്ടോപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു നമുക്ക് ഇവിടെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കാണാം ഇനി പവർ ബി എ ഡെസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പവർ ബി എ ഡെസ് ടോപ്പിൻ്റെ ഹോം സ്ക്രീനാണ് ഈ കാണുന്നത് ഇവിടെയുള്ള ഓപ്ഷൻസ് നോക്കുക സെലക്ട് സോഴ്സ് ഓ സ്റ്റാർട്ട് വിത്ത് എ ബ്ലാങ്ക് റിപ്പോർട്ട് പുതിയൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്ലാങ്ക് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി അതല്ല ഏതെങ്കിലും ഒരു ഡേറ്റാ സോഴ്സിൽ നിന്ന് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ഡേറ്റാ സോഴ്സ് സെലക്ട് ചെയ്യുക വൺ ലൈക്ക് ഡേറ്റാ ഹബ് എക്സൽ വർക്ക്ബുക്ക് എസ് ക്യുഎൽ സർവ്വർ കൂടുതൽ ഡാറ്റാ സോഴ്സുകൾ കാണണമെങ്കിൽ ഗെറ്റ് ഡേറ്റ ഫ്രം അതേ സോഴ്സസ് എന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ പവർ ബി ഐ ഫയൽസ് ഉണ്ടെങ്കിൽ അവ ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ പുതിയൊരു റിപ്പോർട്ടാണ് ക്രിയേറ്റ് ചെയ്യാം അതിനുവേണ്ടി ബ്ലാങ്ക് റിപ്പോർട്ട് പവർ ബി ഐ ഡെസ്ക്ടോപ്പിൻ്റെ യൂസേർ ഇൻ്റർഫേസ് ആണ് കാണുന്നത് ഈ കാണുന്നതാണ് പവർ ബി ഐ റിബൺ ഇവിടെ ഫയൽ ഹോം ഇൻസേർട്ട് മോഡലിംഗ് വ്യൂ ഒപ്റ്റിമൈസ് ഹെൽപ്പ് എന്നിങ്ങനെ പല ടാബുകളിലായിട്ട് പവർ ബി ഐയിലെ വിവിധ ടൂളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം പവർ ബി എയിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കപ്പെടുന്ന ടൂൾസാണ് ഹോം ടാബിലുള്ളത് ഇനി ഇടതു ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാല് ബട്ടൺസ് കാണാം ആദ്യത്തേത് റിപ്പോർട്ട് വ്യൂ ഈ കാണുന്നതാണ് റിപ്പോർട്ട് വ്യൂ ഇവിടെയാണ് നമ്മൾ ചാർട്ടും ഗ്രാഫും ടെക്സ്റ്റ് ബോക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തേത് ടേബിൾ വ്യൂ പവർ ബിയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക ആ ഡേറ്റ ടേബിൾ വ്യൂ ഉപയോഗിച്ചിട്ട് കാണാവുന്നതാണ് അടുത്തത് മോഡൽ വ്യൂ പവർ ബിയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനും അതായത് ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യാനും ആ കണക്ഷൻസ് റിവ്യൂ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഓപ്ഷനാണ് മോഡൽ വ്യൂ നാലാമത്തേത് ക്വറി വ്യൂ ഇത് താരതമ്യേന പുതിയൊരു ഓപ്ഷനാണ് പവർ ബി ഡെസ്ക്ടോപ്പിന്റെ ലേറ്റസ്റ്റ് വെർഷൻസിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കുക ഇനി നിങ്ങളുടെ പവർ പാവബിയെ ഡെസ്റ്റോപ്പിൻ്റെ വേർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് എബൌട്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വേർഷനാണ് ഇനി പല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ടാസ്ക് പെയിൻസ് കാണാം ഫിൽറ്റേഴ്സ് വിഷ്വലൈസേഷൻസ് ഡാറ്റ പാവബിയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന തരത്തിലുള്ള വിഷ്വലൈസേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പല തരത്തിലുള്ള ചാർട്ടുകളും ടെക്സ്റ്റ് ബോക്സുകളും ടേബിൾസും ആണ് ഈ കാണുന്നത് ഡേറ്റ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഈ കാണുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും ഹോം ടാബിൽ വരുന്നു ഇവിടെയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം ഡാറ്റ എന്ന ഗ്രൂപ്പിലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ഗെറ്റ് ഡാറ്റ കോമൺ ഡാറ്റാ സോഴ്സസ് നമുക്ക് പാവബിയിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഡേറ്റാ സോഴ്സുകളാണിത് എക്സൽ എസ് കെ എൽ സെർവർ ടെക്സ് ഫയൽ കൂടുതൽ ഡേറ്റാ സോഴ്സുകൾ കാണാനായിട്ട് മോർ ഈ കാണുന്ന അത്രയും ഡേറ്റാ സോഴ്സുകളിൽ നിന്ന് ഡേറ്റ നമുക്ക് പവർ ബിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇനി ക്വറീസ് എന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫോം ഡേറ്റ എന്ന ബട്ടൺ കാണാം പവർ ബിയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഓപ്ഷനാണത് ഈ ഓപ്ഷൻ്റെ മറ്റൊരു പേരാണ് പവർ ക്വറി ഇനി പവർ ബിയിലേക്ക് നമുക്കൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം ഇന്ത്യയിലെ പല നഗരങ്ങളിലായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വിൽക്കുന്ന ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ സെയിൽസ് ഡേറ്റ ആണ് കാണുന്നത് ഈ എക്സൽ ഫയലിലെ ഡേറ്റ നമുക്ക് ബിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം ഗെറ്റ് ഡേറ്റ എക്സെൽ വർക്ക്ബുക്ക് എക്സൽ ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ നോക്കുക നമ്മളുടെ എക്സൽ ഫയലിലുള്ള വർക്ക്ഷീറ്റാണ് ഈ കാണുന്നത് ഡേറ്റ എക്സൽ ഫയലിലുള്ള ഡേറ്റയുടെ പ്രിവ്യൂ ഇവിടെ കാണാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ലോഡ് രണ്ട് ട്രാൻസ്ഫോം ഡേറ്റ ഈ ഡേറ്റ ബിയിലേക്ക് ഇങ്ങനെ തന്നെ ലോഡ് ചെയ്യാനായിട്ട് ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനി അതല്ല ഈ ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലീനിങ് വേണമെങ്കിൽ ട്രാൻസ്ഫോം ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ലോഡ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് നോക്കുക ഡേറ്റ എന്ന ടാസ്ക് പെയിനിൽ നമ്മൾ ലോഡ് ചെയ്ത ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാം നമ്മുടെ വർക്ക് ഷീറ്റിലുള്ള കോളം ഹെഡേഴ്സാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ടേബിൾ വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡേറ്റ ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് റെക്കോഡ്സ് ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഡാഷ്ബോർഡ് കൂടെ കാണിക്കാം ഫയൽ ഓപ്പൺ ബ്രൗസ് ദിസ് ഡിവൈസ് ഈ കാണുന്ന ഒരു പവർ പഓബിഎ ഫയലാണ് ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ നമ്മളിപ്പോൾ കണ്ട ഡേറ്റയിൽ നിന്ന് അതായത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ സെയിൽസ് ഡേറ്റയിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഡാഷ്ബോർഡാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്ലൈസേഴ്സ് ആണ് ഫെബ്രുവരി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ജൂൺ കൂടെ ആഡ് ചെയ്യുന്നു ഒക്ടോബർ ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലെ സെയിൽസ് ആണ് കാണുന്നത് കാറ്റഗറി വൈസ് ഡേറ്റ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഈ പൈസാട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ലാപ്ടോപ്പ് എന്ന കാറ്റഗറിയിൽ നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് ഈ ഡാഷ്ബോർഡ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവരെ കണ്ടു നോക്കാം മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ